എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2 മാർക്ക്, 5 മാർക്ക്, അതേപോലെ തന്നെ 10 മാർക്ക് സെക്ഷൻ, ഈ 3 സെക്ഷനിലും ചോദിച്ചിട്ടുള്ള, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള, അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ തിയറീസുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഫണ്ട് എന്താണെന്ന് പഠിക്കണം. ഫണ്ട് മീൻസ് ക്യാഷ് ഓർ മണി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതാം. അതുമല്ലെങ്കിൽ ഫണ്ട് മീൻസ് ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ്സിലെ പണത്തിനെ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഡീൽ ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ, അതുമല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സിനെ എല്ലാം തന്നെ നമുക്ക് ഫണ്ട് എന്ന് പറയാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഫണ്ട് മീൻസ് ക്യാഷ് ഓർ മണി, അല്ലെങ്കിൽ ഇറ്റ് മീൻസ് ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സ്, അതുമല്ലെങ്കിൽ ഇറ്റ് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഒറ്റ ലൈനിൽ ഓർത്ത് വെച്ചാൽ മതി, ഫണ്ട് മീൻസ് ക്യാഷ് ഓർ മണി, വർക്കിംഗ് ക്യാപിറ്റൽ, ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ്. നെക്സ്റ്റ് ഫണ്ട് ഫ്ലോ അഥവാ ഫ്ലോ ഓഫ് ഫണ്ട്, ഫണ്ട് ഫ്ലോ അല്ലെങ്കിൽ വാട്ട് ഈസ് ഫ്ലോ ഓഫ് ഫണ്ട്, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഇൻ എ ബിസിനസ്, ഒരു ബിസിനസ്സിലെ ഫണ്ടിൻ്റെ ഇൻഫ്ലോയെയും അതുപോലെ തന്നെ ഫണ്ടിൻ്റെ ഔട്ട്ഫ്ലോയെയുമാണ് ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ പോലെ തന്നെ, ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ഇൻ എ ബിസിനസ്, അതിനു പകരം ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഇൻ എ ബിസിനസ് ഈസ് കോൾഡ് ഫണ്ട് ഫ്ലോ. അപ്പോൾ നമ്മൾ ഫണ്ട് എന്താണെന്ന് പഠിച്ചു. ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓർ മണി, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ, അതുമല്ലെങ്കിൽ ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് എ ഫ്. അടുത്തതായിരുന്നു ഫണ്ട് ഫ്ലോ എന്താണെന്നുള്ളത്. ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഇൻ എ ബിസിനസ്, ഒരു ബിസിനസ്സിലെ ഫണ്ടിൻ്റെ ഇൻഫ്ലോയെയും അതുപോലെ തന്നെ ഔട്ട്ഫ്ലോയെയുമാണ് ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഇൻ എ ബിസിനസ്. അപ്പോൾ ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഫണ്ടിൻ്റെ സോഴ്സസും അതുപോലെ തന്നെ ഫണ്ടിൻ്റെ യൂസസ്, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ, അപ്ലിക്കേഷന് യൂസസ് എന്നും പറയൂ കേട്ടോ, നിങ്ങൾ പഠിക്കാൻ അതായിരിക്കും എളുപ്പം. സോഴ്സസ് ആൻഡ് യൂസസ്, ഓക്കെ. ഫണ്ടിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്, അതേമാതിരി തന്നെ ഫണ്ടിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ട് എന്താണ്, ഫണ്ട് ഫ്ലോ എന്താണ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, ഒന്ന് പറഞ്ഞു നോക്ക്, ക്യാഷ് ഓർ മണി, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, വിച്ച് ഈസ് ഫണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഫണ്ട്, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഇൻ എ ബിസിനസ്. അതായത് ബിസിനസ്സിലെ ഫണ്ടിൻ്റെ ഇൻഫ്ലോയെയും അതുപോലെ തന്നെ ഔട്ട്ഫ്ലോയെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഇൻ എ ബിസിനസ്. അതിന് ഞാൻ സോഴ്സസ് ആൻഡ് യൂസസ്, അത് മറന്നു പോരുത്, പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സോഴ്സസും യൂസസും, സോഴ്സസ് യൂസസ്, ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷോയിങ് സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ഫണ്ട് ഇൻ എ ബിസിനസ്. അടുത്തതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. വാട്ട് ഈസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ? ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യനിൽ 5 മാർക്കിനും ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ 5 മാർക്കിന് എഴുതാൻ ഒന്നും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റും കൂടെ എഴുതേണ്ടി വരും, ഓക്കെ. ആ ഫോർമാറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഞാൻ വീഡിയോ ചെയ്യും, അപ്പം ഞാനത് പറഞ്ഞു തരാം, ഓക്കെ. അപ്പോൾ അടുത്തതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇറ്റ് ഈസ് ദി ഫണ്ട് ജനറേറ്റഡ് ഫ്രം ബിസിനസ് ഓപ്പറേഷൻ. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷനിൽ എത്ര ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫണ്ട്, അത് ഫണ്ടിൻ്റെ ഒരു ഇൻറ്റേർണൽ സോഴ്സ് കൂടെയാണ്. സെയിൽസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫ്ലോ ഓഫ് ഫണ്ട്, സെയിൽസ് ആയിരിക്കും ഇതിൽ നമ്മൾ കാണിക്കുക. അടുത്തതാണ് വാട്ട് ഈസ് ഷെഡ്യൂൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രിപ്പയർ ടു റെക്കോർഡ് ചേഞ്ചസ് ഇൻ കറണ്ട് അസെറ്റ്സ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു അക്കൗണ്ടിംഗ് പീരീഡിലെ കറണ്ട് അസെറ്റ്സും അതുപോലെ തന്നെ കറണ്ട് ലാബിലിറ്റീസിലും ഉണ്ടാകുന്ന
ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ടതില്ല. യെസ്, ഈ പറഞ്ഞ പോലെ തന്നെ 2017, 2018, 2019 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന്. അപ്പോൾ സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അത് മനസ്സിലായല്ലോ, അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അവിടെ എന്താ കാണിക്കുക? ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ്, അങ്ങനെ ഓർത്താൽ മതി. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു റെക്കോർഡ്, അല്ലെങ്കിൽ ഇറ്റ് ഷോസ് ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ കറണ്ട് അസറ്റ്സിലും കറണ്ട് ലാബിലിറ്റീസിലും ഉണ്ടാകുന്ന ചേഞ്ചസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സോഴ്സസ് ഓഫ് ഫണ്ട്, അതുപോലെ തന്നെ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് അപ്ലിക്കേഷൻ്റെ മറ്റൊരു പേരെന്തായിരുന്നു? യൂസസ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സോഴ്സസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് വരിക? യൂസസ് വരിക, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ വരിക. ഓക്കെ, ഞാൻ യൂസസ് എന്ന് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്ലിക്കേഷൻ്റെ മറ്റൊരു പേരാണ് യൂസസ്. അപ്പോൾ ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഒന്ന് പഠിച്ചാൽ മതി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തത്. സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഷെയർ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ഇഷ്യൂ ഓഫ് ലോൺ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. 5 എണ്ണം എഴുതിയാൽ മതി. 2 മാർക്കിനായിരിക്കും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ 5 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ എക്സാമ്പിൾസ്? ഇഷ്യൂ ഓഫ് ഷെയർ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ഇഷ്യൂ ഓഫ് ലോൺ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമുക്ക് യൂസസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് നോക്കാം. നേരെ ഓപ്പോസിറ്റ്, ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഷെയർ തിരിച്ചു കൊടുക്കുന്നത്, അതായത് റിഡംഷൻ ഓഫ് ഷെയർ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. ഇനി റീപേയ്മെൻറ്റ് ഓർമ്മയില്ലെങ്കിൽ റിഡംഷൻ എന്ന് എഴുതിയാൽ മതി. റിഡംഷൻ്റെ മീനിങ് റീപേയ്മെൻറ്റ് എന്നാണല്ലോ. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയറും ഇഷ്യൂ ഓഫ് ഡിബഞ്ചറും ഇഷ്യൂ ഓഫ് ലോണും സോഴ്സ് ആണെങ്കിൽ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാണ്? റിഡംഷൻ ഓഫ് ഷെയറും റിഡംഷൻ ഓഫ് ഡിബഞ്ചറും റിഡംഷൻ ഓഫ് ലോണും. അതുപോലെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റും സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും സോഴ്സ് ആണെങ്കിൽ യൂസ് എന്താണ്? പർച്ചേസ് ഓഫ് സെയിലും പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോയിൽ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഫണ്ട് എന്താണ്? ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് 5 മാർക്കിലേക്ക് പോവാം. ഫണ്ട് എന്താണ്? ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓർ മണി, വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഫണ്ട് ഫ്ലോ എന്താണ്? ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ ഓഫ് ഫണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നോക്കുക. ദെൻ സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷോയിങ് ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ്. ഇനി ഈ മൊഡ്യൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള 5 മാർക്ക് സെക്ഷനാണ് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഒബ്ജക്റ്റീവ് മാത്രമല്ല, പർപ്പസ് ചോദിച്ചാലും എയിം ചോദിച്ചാലും ഫീച്ചേഴ്സ് ചോദിച്ചാലും ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും നേച്ചർ ചോദിച്ചാലും ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ പോയിൻ്റാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ടു നോ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ആ ഒരു കമ്പനീൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കാം. ഗ്രോത്ത് അറിയാം, ബഡ്ജറ്റിംഗ് അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്, പർപ്പസ്, എയിം, ഫീച്ചേഴ്സ്, നാച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊക്കെ ചോദിച്ചാൽ എന്തൊക്കെയാണ്? മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ആൻറ്റിസിപ്പേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ, ഗ്രോത്ത് ഓഫ് ബിസിനസ്, ബഡ്ജറ്റിംഗ്. ഇനി വാട്ട് ആർ ദ യൂസസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസസ്, ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്, ബെനഫിറ്റ്സ്, മെറിറ്റ്സ്, അഡ്വാൻറ്റേജസ് ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക്, ഇനി ഫണ്ട് ഫ്ലോൻ്റെത് മാത്രമല്ല, ഇത് ക്യാഷ് ഫ്ലോ ചോദിച്ചാലും റേഷ്യോ ചോദിച്ചാലും ട്രെൻഡ് അനാലിസിസ് ചോദിച്ചാലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചോദിച്ചാലും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ചോദിച്ചാലും കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാലും, ഐ മീൻ കോമൺ സൈസ് ബാലൻസ് ഷീറ്റും കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും വാട്ട് എവർ, ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. കാരണം ഇതൊക്കെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടൂൾസാണ്. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊന്നും പഠിക്കേണ്ടതില്ല. ഓക്കെ, അത്തരത്തിലുള്ള ടിപ്സ് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക, അത് വെച്ച് പഠിക്കുക. കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. ഔട്ട് ഓഫ് 80 സ്കോർ ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങോ കോസ്റ്റ് അക്കൗണ്ടിങ്ങോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പോലെ ഒന്നും ടഫല്ല.
കാരണം ഇത് മാനേജീരിയൽ ഡിസിഷന് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു ഐഡിയ വെച്ച് എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ സ്കോർ 80 out of 80, ഓക്കെ, ഓ ഗ്രേഡ് വാങ്ങാൻ പറ്റും. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ആവശ്യമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ 6th sem 5th sem ബികോം പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസേഴ്സ്? ഫിനാൻഷ്യൽ അനാലിസിസ്, ഫിനാൻഷ്യൽ കൺട്രോൾ, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, കമ്പാരറ്റീവ് സ്റ്റഡി, യൂസ്ഫുൾ ടു ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്, ഫ്യൂച്ചർ ഗൈഡാണ്. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് ലിമിറ്റേഷൻ ചോദിച്ചാലും ഇത് എഴുതിയാൽ മതിയെന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അത് പഠിച്ചാൽ മതി, ഇത് ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ഡിഫറൻസസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ആദ്യം ഫണ്ട് ഫ്ലോ എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണെന്നൊന്ന് എഴുതണം. അതിനുശേഷം 5 difference ആണ് എഴുതേണ്ടത്. ഫണ്ട് ഫ്ലോ 2 marks ചോദിക്കുന്നതെങ്കിൽ 4 difference. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അസറ്റ്സും ലാബിലിറ്റീസിലും ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. ചേഞ്ചസ് എന്നാൽ ബാലൻസ് ഷീറ്റിലോ സ്റ്റേറ്റ്മെൻറ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്, ഒന്നിൽ ചേഞ്ചസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആണ്, മറ്റതിൽ ചേഞ്ച് ഇല്ല, അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സെക്കൻഡറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, എന്നാൽ ബാലൻസ് ഷീറ്റ് ഒരു പ്രൈമറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സെക്കൻഡറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, എന്നാൽ ബാലൻസ് ഷീറ്റ് ഒരു പ്രൈമറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കമ്പൽസറി അല്ല, നോട്ട് കമ്പൽസറി, ബാലൻസ് ഷീറ്റ് ഈസ് കമ്പൽസറി, ബാലൻസ് ഷീറ്റ് കമ്പൽസറി ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റേർണൽ പാർട്ടീസിനാണ് യൂസ്ഫുൾ ആവുന്നത്, അതായത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇൻറ്റേർണൽ പാർട്ടീസ്, എന്നാൽ ബാലൻസ് ഷീറ്റ് ഈസ് യൂസ്ഫുൾ ടു എക്സ്റ്റേർണൽ പാർട്ടീസ്, ബാലൻസ് ഷീറ്റ് യൂസ്ഫുൾ ആവുന്നത് ഔട്ട്സൈഡേഴ്സിനാണ്. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ഫണ്ടാണ് കാണിക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ ഫിനാൻഷ്യൽ പൊസിഷനാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നുകൂടെ പറഞ്ഞു തരാം, എൻ്റെ കൂടെ തന്നെ നിങ്ങളും പഠിച്ച് പറയാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ചസ് ഇൻ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്, ബാലൻസ് ഷീറ്റ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡറി ആണ്, ബാലൻസ് ഷീറ്റോ പ്രൈമറി ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് കമ്പൽസറി, ബാലൻസ് ഷീറ്റ് കമ്പൽസറി ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റേർണൽ പാർട്ടിക്കാണ് യൂസ് ആവുക, ബാലൻസ് ഷീറ്റ് എക്സ്റ്റേർണൽ പാർട്ടീസിനാണ് യൂസ് ആവുക. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സോഴ്സസ് ആൻഡ് യൂസസ് ആണ്, ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. അടുത്തതാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും, ഇവ തമ്മിലുള്ള ഡിഫറൻസ്. സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോൺ കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് ലാബിലിറ്റീസുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ WC ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അവിടെ കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റിയുമാണ്. ഫണ്ട് ഫ്ലോയിലോ നോൺ കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് ലാബിലിറ്റിയുമാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കറണ്ട് അസറ്റ്സിലെയും കറണ്ട് ലാബിലിറ്റീൻ്റെയും ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. ഫണ്ട് ഫ്ലോയിൽ യൂസസ് ആൻഡ് സോഴ്സസ് ഓഫ് അപ്ലിക്കേഷൻ, യൂസസ് ആൻഡ് സോഴ്സസ് ഓഫ് ഫണ്ടാണ് കാണിക്കുന്നത്. ഫണ്ട് ഫ്ലോ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഷോൺ ചെയ്യില്ല, എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഷോൺ ചെയ്യും. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും സഹായത്തോടു കൂടെയാണ്. അപ്പോൾ ഇത്രയുമാണ് സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ്, ആദ്യം കറണ്ട് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുക. കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ്, നോൺ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്യുക. അതിനുശേഷം ഫണ്ട് ഫ്ലോൻ്റെ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ഫണ്ട് ഫ്രം, എന്നോട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഫൈൻഡ് എന്നാണ് ഇവിടെ വന്നത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക.
അതിനുശേഷം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞുതരാം, ആദ്യം കറണ്ട് അസെറ്റ്സിനെയും കറണ്ട് നോൺ കറണ്ട് അസെറ്റ്സിനെയും ക്ലാസിഫൈ ചെയ്യുക, ഫണ്ട് ഫ്ലോ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇനി ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് തിയറി എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഗിവ് പ്രൊഫോമ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഇമാജിനറി ഫിഗേഴ്സ്. അതായത് ഒരു വർഷം ക്യാഷ് ഫ്ലോൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതേപോലെ അതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കാൻ. അതേപോലെ ഫണ്ട് ഫ്ലോ ചോദിക്കുകയാണെങ്കിൽ ഫണ്ട് ഫ്ലോൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇമാജിനറി ഫിഗേഴ്സ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എമൗണ്ട് കൊടുത്ത് ടാലി ആക്കണം കേട്ടോ. അപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. ആദ്യം ഇഷ്യൂ ഓഫ് ഷെയർ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ഇഷ്യൂ ഓഫ് ലോൺ, സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയുമാണ് സോഴ്സസ്. അതിൻ്റെ കൂടെ അവിടെ ഫണ്ട് ഫ്രം ഓപ്പറേഷനും കാണിക്കുക, വർക്കിംഗ് ക്യാപിറ്റലിലെ ഡിക്രീസ് ആണെങ്കിൽ അത് കാണിക്കുക. യൂസസിൽ വരുന്നത് റിഡംഷൻ ഓഫ് ഷെയർ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റിഡംഷൻ ഓഫ് ലോൺ, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നോൺ ട്രേഡിംഗ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇത് അതേപോലെ പഠിച്ചു വെച്ചോളൂ, പ്രോബ്ലം ചെയ്യാനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.